ഹാവ് എ നൈസ് ഡേയുടെ പ്രേക്ഷകർക്ക് എന്നൊരു സംഗീത വിരുന്നുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ നിറസാന്നിധ്യമായ ഒരു ഗായകനാണ്, അതിലുപരി ഒരു അവതാരകനാണ്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലൂടെ നമുക്ക് ഈ ശബ്ദം സുപരിചിതമാണ്. വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗായകനായ രവിശങ്കർ. സ്വാഗതം രവിശങ്കർ ജി. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീത ലോകത്തേക്ക് കടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് സ്കൂൾ ഡേയ്സിൽ പഠിച്ചു തുടങ്ങി, അമ്മയാളാണ് ആദ്യമായിട്ട് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. നമ്മള് ഫസ്റ്റ് കേൾക്കുന്ന മ്യൂസിക് അമ്മയുടെ അമ്മയാണ്. ഫസ്റ്റ് എനിക്കൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊക്കെ ആദ്യം പഠിപ്പിച്ചത് അമ്മയാണ്. അതിനുശേഷം ഗുരുക്കന്മാരിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് പ്രശസ്തരായ ഒരുപാട് എന്നെ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത് സ്കൂളിലൊരു മ്യൂസിക് ടീച്ചറുണ്ട്. അത് കഴിഞ്ഞാല് വൈകുണ്ഠപതി എന്ന് പറഞ്ഞ സ്കൂളിലെ തന്നെ മ്യൂസിക് ടീച്ചറായിരുന്നു. അദ്ദേഹം ആണ് ഒരു ക്ലാസിക്കൽ ഫോർമാറ്റിലൊക്കെ എന്നെ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്തും ഓക്കെ കുറച്ച് എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്തൊക്കെ ക്ലാസിക്കൽ സോങ്സ് പഠിക്കാൻ പറ്റി. സംഗീത ലോകത്തോട്ടുള്ള വരവ് അപ്പോൾ സാറിന് അതിന് ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇൻസ്പിറേഷൻ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഞാൻ മനഃപൂർവ്വം സംഗീത ലോകത്തേക്ക് ഒരു വലത് കാൽ വെച്ചങ്ങ് കടന്നതല്ല. വളരെ ചെറുപ്പത്തിലെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ആംബിയൻസിൽ മ്യൂസിക് നിറയെ ധാരാളമുണ്ട്. എപ്പോഴും റേഡിയോ ഓൺ ആയിരിക്കും. മേ ബി അങ്ങനെ ആയിരിക്കണം എനിക്കൊരു മ്യൂസിക്കിനോടൊരു ഇഷ്ടം തോന്നുകയും ഞാനത് വീട്ടിൽ പാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതും. അല്ലാതൊരു പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും പറയാനില്ല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഫീൽഡ് വീട്ടിലെല്ലാവരും മ്യൂസിക് ലവേഴ്സ് ആണ്, നന്നായിട്ട് പാടുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ ഫീൽഡിൽ ഒരു പ്രശസ്തനായ ഇന്ന ആളിന്റെ മകൻ എന്റെ മകൻ അങ്ങനൊന്നും പറയാനുള്ള പാരമ്പര്യമില്ല. അവരെല്ലാരും എന്താ പറയാ ഷൈനിങ് വേൾഡിലാണ്. ഗവൺമെന്റ് സെർവൻസും അതിലും ഹയറാർക്കിയിലൊക്കെ ഹയർ ടോപ്പ് വേർഷൻസിൽ അല്ല ടോപ്പ് സീറ്റ്സിൽ ഇരിക്കുന്നവരും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിനകത്ത്. പ്രൊഫഷണലി ഒരു അഡ്വക്കേറ്റ് ആണ്. പക്ഷെ അത് പ്രൊഫഷണലി എന്നല്ല, ഞാനത് പഠിച്ചു പഠിച്ചു അതിന്ന് മാറി അത് രണ്ടും കൂടെ ഒക്കെ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചു. എന്റെ ഇഷ്ടം പോലെയും ഫോർച്ചുനേറ്റ്ലി മ്യൂസിക് സൈഡിൽ എനിക്ക് തിരക്കായപ്പോ ഇപ്പോ ആ ഒരു അക്കാഡമിക്കലി എന്തൊക്കെ പഠിച്ചു എന്ന് വെച്ചാൽ എൽ എൽ ബി പേഴ്സണൽ മാനേജ്മെന്റ് ഡിപ്ലോമാസ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയാം. സാറിന്റെ അംബിഷൻ അപ്പം അഡ്വക്കേറ്റ് ആവുക എന്നുള്ളതായിരുന്നു, അത് പാഷൻ ആയിട്ട് മ്യൂസിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ അത് പിന്നീട് പറയാനാണെങ്കിൽ മറ്റൊരു കാര്യം പറയണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ് പഠിച്ചത്. സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പോ നാച്ചുറലി അതിന്റെ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ എഴുതി, അത് കിട്ടിയില്ല. അതിന് പാരലലി ഈ അഡ്മിഷൻ എനിക്ക് എനിക്ക് കിട്ടിയിരുന്നു. പിന്നീട് അതുവഴി അങ്ങ് പോവായിരുന്നു. അല്ലാതെ നല്ല ഞാൻ ഫസ്റ്റ് ഇയർ കേരള ലോ അക്കാഡമിയിലാണ്. ലോ അക്കാഡമിയിൽ ജോയിൻ ചെയ്തപ്പോ പിന്നീട് ആ വഴിയിലൂടെ അങ്ങ് സഞ്ചരിച്ചു എന്നേ ഉള്ളൂ. ഒരു ഒരു പാഷനായിട്ട് അഡ്വക്കേറ്റ് പ്രൊഫഷനോട് അങ്ങനെ ഒരു പാഷനായിട്ടൊന്നും തോന്നിയിട്ടില്ല. പാഷൻ എനിക്ക് തോന്നുന്നു ഓൾ ത്രൂ ദ ടൈംസ് മ്യൂസിക് ആയിരിക്കണം എൻ്റെ പാഷൻ. അതിലൂടെ ഞാനിപ്പോ ലോ അക്കാഡമിയിൽ ഒരു സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ചതാണ് സിനിമയിൽ പാടിക്കൂടെ എന്ന്. ചോദിക്കുമ്പോഴാണ് ഇതിനിങ്ങനെയൊക്കെയുള്ളൊരു മേഖലകളുണ്ടല്ലോ എന്നൊക്കെ ഞാൻ അറിയുന്നത്. അതുവരെയും കോളേജിലെ ഏതെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും പ്രോഗ്രാംസിന് പാടുക, വല്ലപ്പോഴും ഒരു കോമ്പറ്റീഷന് പോവാ, അന്ന് ഫുൾ അവധിയായിരിക്കും. ഏതെങ്കിലും ഇവിടെ കിടന്ന് വെയിലത്തൊക്കെ കളിച്ചിട്ട് വൈകുന്നേരം പോയി കോമ്പറ്റീഷന് പോയി പാടുക. ചിലപ്പം പ്രൈസ് കിട്ടും, ഫസ്റ്റ് കിട്ടും, ചിലപ്പോൾ സെക്കൻഡ് ആയിപ്പോവും, തേർഡ് ആയിപ്പോവും. ഒരു ആ ഒരു ഫസ്റ്റ് കിട്ടിയാൽ ഭയങ്കര സന്തോഷം, സെക്കൻഡും തേർഡ് ഒക്കെ ആകുമ്പോൾ ഒരു ഒരു രണ്ട് മണിക്കൂറത്തെ ഒരു സങ്കടം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് സിനിമ ഗായകനായിട്ട് മാറി, അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലേക്ക് കടക്കാനുള്ള കാരണം അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം തന്നതാരാണ്? ഗുരുക്കന്മാർ ത്രൂ വന്ന ഓഫറുകളാണോ അതോ? അല്ല, അതിന് കിരീടമുണ്ണി അദ്ദേഹത്തിനോടുള്ള ആദ്യം ഞാൻ നന്ദി പറയുന്നത്. കാരണം ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ലളിതഗാനം ഒന്നാം സമ്മാനം, അതെൻ്റെ ഒരു ഡ്രീം ഇതായിരുന്നു. അത് കിട്ടിയിട്ട് അതിൻ്റെ ഒരു സമ്മാനദാനത്തിനോടെ അടുത്ത് നിൽക്കുമ്പോഴാണ് സാഫല്യം എന്ന് പറഞ്ഞ സിനിമയുടെ കമ്പോസിങ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം ദൂരെ നിന്ന് മാത്രം ആരാധിച്ചിരുന്ന, റേഡിയോയിലൂടെ മാത്രം ശബ്ദം കേട്ട് മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇഷ്ടവും ഒക്കെ തോന്നിയിരുന്ന എം ജി രാധാകൃഷ്ണൻ സാറാണ് അതിൻ്റെ കമ്പോസിങ് പാട്ടുകളുടെ ചുമതല. ജി എസ് വിജയൻ സാറിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അതിലൊരു പാട്ടിന് ട്രാക്ക്, ഒരു പാട്ട് നാല് പാട്ട് ഉണ്ട്, അതിലൊരു പാട്ട് ട്രാക്ക് പാടി നോക്കാൻ വേണ്ടി ഇദ്ദേഹം എന്നെ ഉന്നിച്ചിട്ടപ്പോഴാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പൊ പിന്നീട് അത് അവരൊന്ന് ഒന്നുകൂടെ വൃത്തിയായിട്ട് രണ്ടാമത് ട്രാക്ക് പാടിച്ചു. ഇത് പോളിഷ് ചെയ്ത് എടുത്താൽ മതിയോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിലുണ്ടായി.
എം ജി രാഹുൽ സാറും സുരേഷ് ഗോപിച്ചേട്ടൻ, ജി എസ് വിജയൻ സാർ എല്ലാവരും പോസിറ്റീവ്ലി അന്ന് ധൈര്യപൂർവ്വം നോഡ് ചെയ്തുകൊണ്ടാണ് ആ പാട്ട് എൻ്റെ പേരിൽ ഇറങ്ങിയത്. സാധാരണ ട്രാക്ക് പാടുന്ന ആൾക്കാർ അവർക്കൊരിക്കലും ഒരു മുഖ്യധാര ഇതിലേക്ക് വരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. പക്ഷെ അതിൽ നിന്നും വളരെ ഭാഗ്യം ശരിക്കും വന്ന അല്ല ട്രാക്ക്. ഈ പാട്ട് അങ്ങനെ അങ്ങ് സംഭവിച്ചു. പക്ഷെ ട്രാക്ക് പാടി ഒരുപാട് പേരൊന്നും അങ്ങനെ ട്രാക്ക് പാടി മികച്ച് 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 അങ്ങ് വന്നിട്ടില്ല. പ്ലേ ബാക്ക് സിംഗിങ് സിംഗർ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടില്ല. പിന്നീട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രാക്ക് സിംഗിങ്ങിന്റെ ആ ഒരു കൾച്ചറും മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രാക്ക് സിംഗറിന്റെ ആവശ്യം ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ഇല്ലതാണ്. ഈ സിനി ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനാണോ ബുദ്ധിമുട്ട്, അതോ വന്നതിന് ശേഷം നിലനിൽക്കാനാണോ? ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും നമ്മുടെ ഒരു എൻട്രി വരിക, അത് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പം എന്നെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കൊച്ചു 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 സിനിമകളിൽ പാടിയിരുന്നു. ഈവൻ ഒരുപാട് അന്യഭാഷ ഡബിങ് ചിത്രങ്ങൾ, പിന്നീട് ഈ മസാല ചിത്രങ്ങളൊക്കെ ഒരുപാട്. അന്നൊക്കെ പാടാൻ എനിക്കൊരു മടിയായിരുന്നു. ഇത് ചെറിയ സിനിമയല്ലേ, ഞാനൊരു വലിയ സിനിമയിൽ പാടിയിട്ട് ഇത് പാടാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് വലിയ വലിയ ഗായകർ വരെ ഇതിൽ പാടുന്നുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചെന്ന് ആത്മാർത്ഥമായിട്ടുള്ള മുതിർന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ. പിന്നെ നമ്മൾ അടുത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ചും കൂടെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു സോങ്, അത് കിട്ടുക എന്നുള്ളതാണ് അടുത്ത അംബിഷൻ. ഈ മനുഷ്യന്റെ ലൈഫിന്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ല, ഒന്നും ഒന്നും കൊണ്ട് നമുക്ക് ആ തൃപ്തിയായി, ഇനി ഒന്നും വേണ്ട നമുക്ക് പറയാൻ പറ്റില്ല. അതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. നമ്മുടെ ആ നമ്മൾ ഈ സിനിമാ ലോകത്തിൽ കടന്നു വന്ന ആദ്യത്തെ ആ ഒരു പാട്ട് തന്നെ ആവും അല്ലേ പ്രേക്ഷകർക്ക് കണ്ട ആദ്യമായിട്ട്? നമുക്ക് അത് തന്നെ അങ്ങോട്ട്. പൊന്നൂല പന്തലിൽ വേളി പെണ്ണായെന്റെ സ്വയംവര രാജകുമാരി വരുമോ, ആവണി താമരമാലയിടും ഞാൻ അരമന മണിയറ കിളിയായി മാറും, സ്വപ്നത്തിൻ മംഗല്യ കൂടാരം തീർക്കും ആതിരാത്തോണിയിൽ നീയൊന്നു വരുമോ. പൊന്നൂല പന്തലിൽ വേളി പെണ്ണായെന്റെ സ്വയംവര രാജകുമാരി വരുമോ. കൈതപ്രം സാർ എഴുതി തന്ന പാട്ടാണ് സാഫല്യം. 1999 അതിനുശേഷം നിരവധി ഓഫറുകൾ വന്നു. അല്ല, ഓഫറൊന്നും വന്ന് സ്വീകരിക്കാത്തതല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതിനു ശേഷം രവിശങ്കർ എന്ന ഗായകൻ അന്ന് കുറച്ചും കൂടെ പ്രയാസമാണ്. ഈ ഈ ശബ്ദം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നതുകൊണ്ടും പുതിയ ശബ്ദമായതുകൊണ്ടും ഒരുപാട് പേര് നോട്ടീസ് ചെയ്തിരുന്നു. അതിനുശേഷം അതിനൊരു കണ്ടിന്യൂറ്റി കുറച്ച് എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. കാരണം ഈ പാട്ട് എല്ലാവരും നോട്ടീസ് ചെയ്തപ്പോ ഇനി ധാരാളം പ്രൊഡ്യൂസർമാരിങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ വന്ന് ഇപ്പൊ വിളിച്ചോണ്ട് പോകുന്നു വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു. അത് കുറ്റസമ്മതമൊന്നുമല്ല, അത് ആ സമയത്തെന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഒപ്പം നിരവധി കാസറ്റ് അന്ന് ഒത്തിരി കുറച്ചും കൂടെ നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ് ഓഡിയോ. അപ്പോ ഓഡിയോ പ്രോഗ്രാംസ് ഒരുപാട് പ്രോജക്ട്സ് ഞാൻ പാടി. ചെറിയ ചെറിയ ഫിലിംസ് വരുന്നുണ്ട്. നാച്ചുറലി എന്റെ കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പം ഐ വാസ് ബിസി. ഈ വലിയ പ്രോജക്റ്റ് ആണോ ചെറിയ പ്രോജക്റ്റ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വലുതിന്റെ പുറകെ മാത്രം പോയില്ല എന്നുള്ളൊരു കുഴപ്പം അതിനകത്ത് ഇപ്പൊ നോക്കുമ്പോ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ പോയിരുന്നെങ്കിൽ കുറച്ച് വലിയ പ്രോജക്റ്റ് മാത്രമായി നിന്നേനെ. ഇത്രയും എക്സ്പീരിയൻസും ഇപ്പൊ കിട്ടി. ഇത്രയും എക്സ്പീരിയൻസസ് എന്ന് എന്നോട് എന്നെ കുറിച്ച് പറയുന്നല്ല, എനിക്ക് കിട്ടിയ ഇത്രയും ഈ അളവ് എക്സ്പീരിയൻസ് പോലും എനിക്ക് ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് ആണ് നമ്മളെപ്പോഴും ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മളെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും.